ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്ന് ചർച്ച ചെയ്യുന്നത്. COVID-19 മഹാമാരിയുടെ ഭാഗമായി ധാരാളം ആൾക്കാർ അവരുടെ തൊഴിൽപരമായോ വിദ്യാഭ്യാസപരമായോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ഭാഗമായിട്ടോ ഇന്ന് വീടിനുള്ളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. ഇത്തരം വ്യക്തികൾ ധാരാളം സമയം നമ്മുടെ പല രീതിയിലുള്ള ഡിവൈസസ് ഉപയോഗിക്കുന്നു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഐപാഡ്, TV എന്നിവയുടെയെല്ലാം ഉപയോഗം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി 2 മണിക്കൂറോ അതിലധികമോ ഒരു ഡിവൈസിന് മുമ്പിലിരിക്കുമ്പോൾ, അത് ഫോൺ, മൊബൈൽ ഫോണാകട്ടെ, ഐപാഡാകട്ടെ, ലാപ്ടോപ്പാകട്ടെ, TV ആകട്ടെ, അദ്ദേഹത്തിനുണ്ടാകുന്ന കണ്ണിൻ്റെ അസ്വസ്ഥതകൾക്കാണ് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ്റെ കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. മുഖ്യമായും 1, നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ ഈ സ്ക്രീനിലേക്ക് വളരെയധികം ശ്രദ്ധാപൂർവം നോക്കിയിരിക്കുന്നു. നമ്മുടെ കണ്ണിൻ്റെ മസിൽസ് ഒരു നിശ്ചലാവസ്ഥയിലാണ് ആ സമയത്ത് ഇരിക്കുന്നത്. കണ്ണിൻ്റെ ഈ മസിൽസിലുള്ള നിശ്ചലാവസ്ഥ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ്റെ ആദ്യത്തെ കാരണമാണ്. 2 കാരണം, നമ്മൾ കണ്ണ് ചിമ്മാറുണ്ട്. ഒരു സാധാരണ വ്യക്തി 1 മിനിറ്റിൽ 15 മുതൽ 20 മിനിറ്റ് വരെ കണ്ണ് ചിമ്മുന്നുണ്ട്. ഈ കണ്ണ് ചിമ്മൽ എന്ന പ്രക്രിയ നമ്മുടെ കാഴ്ചയ്ക്ക് വളരെയധികം അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കൃഷ്ണമണിയുടെ ഉപരിതലത്തിലുള്ള കണ്ണുനീർപ്പാളി, ഒരു കണ്ണുനീർപ്പാളി, ടിയർ ഫിലിം എന്നാണ് അതിന് പറയുന്നത്, ഈ കണ്ണുനീർപ്പാളിയെ നിരന്തരമായിട്ട് നനയ്ക്കുകയും അതിൻ്റെ ഭദ്രത സുസ്ഥിരമാക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ കണ്ണ് ചിമ്മൽ അഥവാ ബ്ലിങ്കിങ്. ഈ ബ്ലിങ്കിങ് റേറ്റ് നമ്മുടെ ഡിജിറ്റൽ ഡിവൈസിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തികളിൽ വളരെയധികം കുറഞ്ഞു പോകുന്നു. ഒരു 15-20 നിന്നും 10 നിന്നും താഴേക്ക് പോകുന്നു. തന്മൂലം ഈ കണ്ണുനീർപ്പാളി ഉണങ്ങുവാനും അത് കണ്ണിന് കഠിനമായ ഒരു ആയാസം ഉണ്ടാക്കുവാനും ഇടയാകുന്നു. 3 കാര്യം, ബ്ലൂ ലൈറ്റ്. നമ്മുടെ ഡിവൈസസിൽ നിന്നും നമ്മുടെ കണ്ണിലേക്ക് പ്രവേശിക്കുന്ന ബ്ലൂ ലൈറ്റ് പല രീതിയിൽ കണ്ണിന് ഹാനികരമാണ്. അത് കണ്ണുനീർപ്പാളിയെ വളരെയധികം ഉണക്കുന്നു, വളരെ പെട്ടെന്ന് ഉണക്കുന്നു. മാത്രമല്ല, വളരെയധികം പഠനങ്ങളിൽ നിന്നും അത് കണ്ണിൻ്റെ റെറ്റിനൽ ഗാംഗ്ലിയോൺ സെൽസിൽ കടന്നു കയറി അതിന് ഹാനികരമായി തീരുമെന്നും കാലക്രമേണ ആ വ്യക്തിയുടെ കാഴ്ചയുടെ ആ ഒരു ഷാർപ്പ്നെസ്സിന്, വിഷ്വൽ അക്യൂറ്റി എന്ന് നമ്മൾ പറയും, തകരാറുണ്ടാക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ സ്ലീപ്പ് ഹോർമോൺ അല്ലെങ്കിൽ മെലറ്റോണിൻ എന്നൊരു ഹോർമോൺ ഉണ്ട് നമ്മുടെ ശരീരത്ത്. അത് നമ്മുടെ തലച്ചോറിലുള്ള പീനിയൽ ഗ്ലാൻഡ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ മെലറ്റോണിൻ്റെ അളവിൽ വളരെയധികം കുറവ് വരുത്തുവാൻ ഈ ബ്ലൂ ലൈറ്റിന് സാധിക്കും. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡിജിറ്റൽ ഐ സ്ട്രെസ്സിൻ്റെ കാരണങ്ങൾ. ഇനിയും നമുക്ക് ഇവയെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് ചിന്തിക്കാം. 1, സിറ്റിംഗ് പോസ്ചർ. നമ്മൾ ഇരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഡിവൈസിന് മുമ്പിൽ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിന് മുമ്പിൽ നമ്മൾ ഇരിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ വളരെ സ്ട്രെയിറ്റായിട്ട് വേണം ഇരിക്കാൻ. നമ്മുടെ പുറകുവശം കസേരയിൽ ഉറപ്പിച്ച് നിർത്തി കാലുകൾ തറയിൽ ഉറപ്പിച്ച് വെച്ച് സ്റ്റഡിയായിട്ട് വേണം ഇരിക്കുവാൻ. 2, അകലം. ഒരു മൊബൈൽ ഫോണാകുമ്പോൾ ഏകദേശം 60 സെൻറ്റിമീറ്റർ ദൂരെ പിടിക്കുക. ഒരു ലാപ്ടോപ്പ് ഏകദേശം 1 മീറ്റർ ദൂരം വേണം വയ്ക്കുവാൻ. ഒരു TV മിനിമം 3 മീറ്ററെങ്കിലും അകലത്തിൽ നമ്മൾ വയ്ക്കേണ്ടതായിട്ടുണ്ട്. ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർ, പ്രത്യേകിച്ചും IT മേഖലയിലുള്ളവർ, ഇത് വളരെ ശ്രദ്ധിച്ചു വേണം, ഇത് വളരെ കാര്യമായിട്ട് പാലിക്കേണ്ട ഒരു കാര്യമാണ് ഞാനീ പറയുന്നത്. സ്ട്രെയിറ്റായിട്ടിരിക്കുക, അവർ കൈ നീട്ടി ഏകദേശം ഒരു കൈയുടെ ഒരു 100 ഡിസ്റ്റൻസിൽ നമ്മുടെ ഈ ലാപ്ടോപ്പ് വെക്കുകയും ഒരു ഏകദേശം ഒരു 20 ഡിഗ്രി നമ്മുടെ ഐ ലെവലിൽ നിന്നും താണു വേണം ലാപ്ടോപ്പ് ഇരിക്കുവാൻ. അപ്പോൾ ഈ ഒരു അകലം നമ്മളെപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. 60 സെൻറ്റിമീറ്റർ മൊബൈൽ, 1 മീറ്റർ ലാപ്ടോപ്പ്, ഏകദേശം 3 മീറ്റർ TV. അടുത്തതായിട്ട് സോഴ്സ് ഓഫ് ലൈറ്റാണ്. ലൈറ്റ് സോഴ്സ് എവിടെയായിരിക്കണം? ഒരു വ്യക്തി ലാപ്ടോപ്പിൽ ജോലി ചെയ്യുമ്പോൾ
നമ്മുടെ തൊട്ടു പുറകിൽ ലൈറ്റ് വരാൻ പാടില്ല, തൊട്ടു മുമ്പിലും ലൈറ്റ് വരാൻ പാടില്ല. ലൈറ്റ് എപ്പോഴും ഒരു സൈഡിലേക്ക് ക്രമീകരിക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ളതായ റിഫ്ലക്ഷൻസ് നമ്മുടെ സ്ക്രീനിൽ വരാൻ പാടില്ല, അത് നമ്മുടെ സ്ട്രെയിൻ വളരെയധികം കൂട്ടും. അടുത്തതായി ഞാൻ പറഞ്ഞത് ബ്ലിങ്കിംഗ് ആണ്. ഈ ബ്ലിങ്കിംഗ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു വ്യക്തി ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ മൊബൈലിൽ ജോലി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുമ്പോൾ 30 മിനിറ്റ് ഇടവിട്ട് 30 പ്രാവശ്യം ശക്തിയായിട്ട് കണ്ണ് ചിമ്മുക. പർപ്പസ്ഫുൾ ബ്ലിങ്കിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതൊരു എക്സസൈസായിട്ട് വേണം നമ്മൾ കണക്കാക്കുവാൻ. നമ്മൾ കണ്ണുനീർ ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന കണ്ണുനീരിനെ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുവാനും ഉള്ള ഒരു മസാജിങ് ഇഫക്റ്റായിട്ട് ഇതിനെ കരുതണം. ഇത് കണ്ണുനീരിനെ ധാരാളമായിട്ട് കണ്ണിലേക്ക് പ്രവഹിപ്പിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ടിയർ ഫിലിം വളരെയധികം ഭദ്രതയോടുകൂടി നമ്മുടെ കാഴ്ചയെ സുഗമമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബ്ലിങ്കിംഗ് എന്ന് പറയുന്നത് എവറി 30 മിനിറ്റ്സ് 30 ടൈംസ് ബ്ലിങ്കിംഗ്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് 2 മണിക്കൂർ, കൃത്യമായിട്ട് 2 മണിക്കൂർ ഇടവിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കസേരയിൽ നിന്ന് എണീക്കുക, പുറത്തേക്ക് നടക്കുക, പുറത്തുള്ള കാഴ്ചകൾ കാണുക, കണ്ണിനും നമ്മുടെ ശരീരത്തിനും ഒരു ഫ്രഷ്നെസ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് റൂൾ ഓഫ് 20 എന്ന് പറയും. 20 മിനിറ്റ് ഇടവിട്ട് ഈ ഡിവൈസ് ഉപയോഗിക്കുന്ന വ്യക്തി 20 സെക്കൻഡ് നേരം വളരെ ദൂരേക്കിലേക്ക് കണ്ണുകൾ പായിക്കുക. അതിൻ്റെ ഉദ്ദേശം ഒരു സ്ഥിരമായ പൊസിഷനിൽ നിന്നും കണ്ണിൻ്റെ മസിൽസിനെ വിടുവിച്ച് അതിനെ റിലാക്സ് ചെയ്യിക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ റൂൾ ഓഫ് 20 വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഈ സൂചിപ്പിച്ച 3 കാര്യങ്ങൾ, ബ്ലിങ്കിംഗ് റേറ്റ് കൂട്ടുക, 2 മണിക്കൂർ ഇടവിട്ട് 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, റൂൾ ഓഫ് 20, ഇത് 3 കൃത്യമായിട്ട് ഒരു പ്രത്യേകിച്ചും IT മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസ് പാലിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോഴും നിങ്ങൾക്ക് സ്ട്രെയിൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ലൂബ്രിക്കേറ്റിംഗ് ഡ്രോപ്സ് അവൈലബിൾ ആണ്. നമ്മുടെ കണ്ണിന് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള, നമ്മുടെ കണ്ണിനെ നനച്ച് നിർത്തുന്ന, കണ്ണുനീർ പാളികളുടെ ഭദ്രതയ്ക്ക് ആവശ്യമുള്ള ഒരു നനവ് പ്രദാനം ചെയ്യുന്നതായ ലൂബ്രിക്കേറ്റിംഗ് ഡ്രോപ്സ് അതൊരു ഡോക്ടറെ കണ്ട് നിങ്ങൾ കുറിച്ച് വാങ്ങിക്കണം. അടുത്തതായിട്ട് വീണ്ടും നിങ്ങൾക്ക് പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേത്ര പരിശോധന അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ കുറയ്ക്കുവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനിയും ഒരു 3 കാര്യങ്ങൾ ജനറലായിട്ട് ഞാൻ പറയട്ടെ. ഒരു ബാലൻസ്ഡ് ഡയറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ പാലിക്കണം. നമ്മൾ 3 നേരവും ഫ്രൂട്ട്സ്, പച്ചക്കറികൾ, ധാരാളം പഴവർഗ്ഗങ്ങളെല്ലാം തന്നെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ ആഹാരത്തിലെ അത്യാവശ്യമായിട്ടുണ്ടായിരിക്കേണ്ടതായ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് എന്നിവയൊക്കെ കൃത്യമായ അളവിൽ ലഭിക്കേണ്ട രീതിയിലുള്ളതായ ഒരു ബാലൻസ്ഡ് ഡയറ്റ് വേണം നമ്മൾ കഴിക്കുവാൻ. അടുത്തതായിട്ട് ഫിസിക്കൽ എക്സസൈസ്. തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഇന്ന് നമ്മളെയൊക്കെ നമ്മുടെ വൈദ്യശാസ്ത്ര ലോകത്തെ വളരെയധികം പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന ഷോർട്ട് സൈറ്റ്. ഈ ഷോർട്ട് സൈറ്റ് ഉള്ള കുട്ടികൾക്ക് ഒരു ഈ അവരുടെ ഫിസിക്കൽ എക്സസൈസ്, വെളിയിലിറങ്ങി കളിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അവരുടെ മയോപ്പിയയുടെ ആ ഒരു പ്രോഗ്രഷനെ, ആ ഒരു പുരോഗതിയെ കുറയ്ക്കും എന്നുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിസിക്കൽ എക്സസൈസ് എല്ലാ വ്യക്തികളും ചെയ്തിരിക്കേണ്ട അത്യാവശ്യമായ ഒരു കാര്യമാണ്. 3. ഉറക്കം. കൃത്യമായ ഉറക്കം ഒരു വ്യക്തിയുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. എപ്പോഴാണ് ഉറങ്ങേണ്ടത്? നമ്മുടെ ഉറങ്ങേണ്ട ഒരു സമയമുണ്ട് നമുക്ക്. ഐഡിയലായിട്ട് പറയുകയാണെങ്കിൽ 10 മുതൽ 4 മണി വരെ, രാത്രിയിൽ 10 മണി മുതൽ 4 മണി വരെയാണ് നമ്മൾ ഉറങ്ങേണ്ട സമയം. ഈ സമയത്ത് തന്നെ കൃത്യമായി ഉറങ്ങാൻ ശ്രമിക്കുക. ഉറങ്ങുന്ന സമയം വളരെ നന്നായിട്ടുറങ്ങുക. ഈ ഉറക്കം നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ ഒഴിവാക്കുവാൻ നമുക്കാവശ്യം. നിങ്ങൾക്ക് ഏകദേശം ഇത് പാലിക്കുവാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിർത്തട്ടെ. നമസ്കാരം.